സംസ്ഥാന സർക്കാർ ഈ വർഷത്തെ ബജറ്റിൽ ഓരോ വകുപ്പുകൾക്കും നീക്കിവെച്ച് പദ്ധതി വിഹിതം കുറയും കഴിഞ്ഞ സാമ്പത്തിക വർഷം പാസ്സാക്കാത്ത ബില്ലുകൾ പുതിയ സാമ്പത്തിക വർഷത്തെ ബജറ്റ് വിഹിതത്തിൽ നിന്ന് നൽകേണ്ടി വരുന്നതിനാലാണ് പുതിയ പദ്ധതികൾക്ക് തുക കുറയുന്നത് പഴയ ബില്ലുകൾ നൽകിയ ശേഷമേ പുതിയ പദ്ധതികൾക്ക് ഭരണാനുമതിയും നൽകുകയുള്ളൂ സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്നതിനാൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം വിവിധ വകുപ്പുകളിലായി ബില്ലുകൾ മാറി നൽകിയിരുന്നില്ല ഇത് പുതിയ സാമ്പത്തിക വർഷത്തെ ബജറ്റ് വിഹിതത്തിൽ നിന്ന് നൽകേണ്ടി വരും ഇതുവഴി വകുപ്പുകൾക്ക് നീക്കിവെച്ച പണം കുറയും പഴയ ബില്ലുകൾ നൽകിയ ശേഷമേ പുതിയ പദ്ധതികൾക്ക് ഭരണാനുമതി നൽകുകയുള്ളൂ വിവിധ വകുപ്പുകളിലായി ആയിരം കോടിയുടെ ബില്ലുകളാണ് മാറാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തെ ബില്ലുകൾ ക്യൂവിലേക്ക് മാറ്റാൻ നിർദ്ദേശിച്ച് മാർച്ച് ച്ച് പതിനാലിനാണ് ധനവകുപ്പ് സർക്കുലർ ഇറക്കിയത് ബില്ലുകൾ ട്രഷറിയിലേക്ക് സമർപ്പിക്കുകയും എന്നാൽ പാസാക്കാൻ കഴിയാതിരിക്കുകയും ചെയ്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സർക്കാർ സ്ഥാപനങ്ങളുടെയും ബില്ലുകളും ചെക്കുകളും പുതിയ സാമ്പത്തിക വർഷം മാറി നൽകണമെന്ന വ്യവസ്ഥയിലാണ് ട്രഷറി ക്യൂവിൽ ഉൾപ്പെടുത്തിയത് ഈ ബില്ലുകൾക്ക് പുതിയ സാമ്പത്തിക വർഷത്തെ ബജറ്റ് വിഹിതം വിനിയോഗിക്കുന്നതിനാൽ ഏതൊക്കെ ബില്ലുകൾ വീണ്ടും സമർപ്പിക്കണമെന്ന തീരുമാനം വകുപ്പുകൾക്ക് വിട്ടിരുന്നു ബില്ലുകളുടെ മുൻഗണന അനുസരിച്ചായിരിക്കും പാസാക്കുക ഇതനുസരിച്ച് വീണ്ടും നൽകുന്ന ബില്ലുകളുടെ തുകയ്ക്ക് ബാക്കിയുള്ള തുകയ്ക്ക് മാത്രമേ ഇക്കൊല്ലം ഭരണാനുമതി നൽകാൻ പാടുള്ളൂ എന്നും ധനവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജനം തിരുവനന്തപുരം